വെൽക്കം ടു കാരി ടിപ്സ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിനെ കുറിച്ച് രണ്ട് പാർട്ടായിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാജ്യസഭയെക്കുറിച്ചാണ്. പാർലമെൻറ്റ് എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് പാർലർ എന്ന പേരിലുള്ള ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. പാർലർ എന്ന പദത്തിൻ്റെ അർത്ഥം ടു ഡിസ്കസ് അഥവാ ചർച്ച ചെയ്യുക എന്നാണ്. പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ 79-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. ഇന്ത്യൻ പാർലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചറാണ്. അതായത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയും രണ്ട് ഹൗസസും ചേർന്നതാണ്. രാജ്യസഭയും ലോക്സഭയുമാണ് ഈ രണ്ട് സഭകൾ. കേന്ദ്രമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും സഹായത്താലാണ് പ്രസിഡൻ്റ് രാജ്യം ഭരിക്കുന്നത്. പാർലമെൻറ്റ് ബിൽഡിങ്ങിനെ സൻസദ് ഭവൻ എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓവൽ ഷേപ്പിലാണ്. എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും 1912 പാർലമെൻറ്റ് ബിൽഡിങ് ഡിസൈൻ ചെയ്തത്. 1927 ലോർഡ് ഇർവിനാണ് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഇനി നമുക്ക് രാജ്യസഭയെക്കുറിച്ച് നോക്കാം. ആർട്ടിക്കിൾ 80 പ്രകാരമാണ് രാജ്യസഭ രൂപം കൊണ്ടത്. ഈ രാജ്യസഭയെ ദി ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നും കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും അറിയപ്പെടുന്നു. ഈ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയാൻ കാര്യം 30 വയസ്സ് ആണ് രാജ്യസഭയിൽ മെമ്പറാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. അതുകൊണ്ടാണ് ഇതിനെ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്നത്. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250. അതിൽ തന്നെ 238 പേരെ സ്റ്റേറ്റ്സിൽ അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും തിരഞ്ഞെടുക്കുകയും 12 പേരെ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണ്. ഇത് ഒരു മെമ്പറിൻ്റെ പരമാവധി കാലാവധി 6 വർഷമാണ്. രാജ്യസഭയുടെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിച്ചുകൊണ്ടിരിക്കും. രാജ്യസഭയിൽ യൂസ് ചെയ്തിരിക്കുന്ന കാർപ്പറ്റിൻ്റെ കളറ് റെഡ് കളറാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ റെഡ് കളറിൽ അത് മാർക്ക് ചെയ്തേക്കുന്നത്, എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രാജ്യസഭയിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് സെമി സർക്കിളാണ്. അതായത് അർദ്ധവൃത്താകൃതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. രാജ്യസഭ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് April 3, 1952. രാജ്യസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് 13 May 1952. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 31 അംഗങ്ങളാണ് ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ളത്. ഫാദർ ഓഫ് രാജ്യസഭ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരിക്കും എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ. നമുക്കറിയാം ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ആദ്യത്തെ ഉപരാഷ്ട്രപതി. അതുകൊണ്ട് ആദ്യത്തെ രാജ്യസഭാ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ എസ് എന്ന് വെച്ചാൽ സർവേപ്പള്ളി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. സർദാർ KM പണിക്കറാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി അരുണ്ടാലാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതാ സിനിമാ താരം നർഗീസ് ദത്താണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കവി മൈഥിലി ശരൺ ഗുപ്തയാണ്. രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മെമ്പറായിരുന്ന വ്യക്തി നജ്മ ഹെപ്തുള്ളയാണ്. അവർ 6 തവണ രാജ്യസഭാ മെമ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് രാജ്യസഭാ മെമ്പറായ മലയാളികളെക്കുറിച്ച് നോക്കാം. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ശ്രീ ലക്ഷ്മി എൻ മേനോനാണ്. പക്ഷേ അവർ 1952 ബീഹാറിൽ നിന്നാണ് അംഗമായത്. അപ്പോൾ കേരളത്തിൽ നിന്നും രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? അതാണ് ഭാരതി ഉദയഭാനു. അവർ 1954 കേരളത്തിൽ നിന്നും രാജ്യസഭയിലെത്തിയത്. രാജ്യസഭാ അംഗങ്ങളിൽ നിന്നാണ് ഡെപ്യൂട്ടി ചെയർമാനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോഴുള്ള പാർലമെൻറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വെറുതെ ഒന്ന് നോക്കാം. പ്രസിഡൻറ്റ് രാംനാഥ് കോവിന്ദ്, ചെയർമാൻ ഓഫ് രാജ്യസഭ വെങ്കയ്യ നായിഡു, അദ്ദേഹമാണ് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്.
ഇല്ലാത്തതുകൊണ്ടാണ് വെങ്കയ്യ നായിഡു രാജ്യസഭ ചെയർമാനായത്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവംശ് നാരായൺ സിംഗ് JDU. ലീഡർ ഓഫ് ദി ഹൗസ് തവാർ ചന്ദ് ഗെഹ്ലോട്ട് BJP ആണ്. ഇനി രാജ്യസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അതായത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഗുലാം നബി ആസാദാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. അതുപോലെ സ്പീക്കർ ഓഫ് ലോക്സഭ ഓം ബിർള BJP. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ഇപ്പോൾ വേക്കൻ്റ് ആണ്. അതുപോലെ ലീഡർ ഓഫ് ഒപ്പോസിഷനും ലോക്സഭയിൽ വേക്കൻ്റ് ആണ്. ലോക്സഭയിലെ നേതാവ് അതായത് ലീഡർ ഓഫ് ദി ഹൗസ് എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് BJP. ഈ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുകയാണ്. സെക്കൻഡ് പാർട്ട് ലോക്സഭയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വരുന്ന വീഡിയോകളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ദയവ് ഈ വീഡിയോകളൊക്കെ കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.